ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആകർഷണം കുറയുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, പുതുതായിട്ട് കല്യാണം കഴിക്കുന്നവർ ആദ്യത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വർഷമുള്ള ആ ഒരു അടുപ്പവും ആ ഒരു ആകർഷണവും ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പല കേസുകളും ഫാമിലി കൗൺസിലിങ്ങിന് വരുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലായിട്ടുള്ള കുറച്ച് സത്യാവസ്ഥകളാണ് നാം ഇന്ന് തുറന്നു പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ പരസ്പരം കാണാതിരിക്കുക എന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് കാർക്കിച്ച് തുപ്പുന്നത് പോലും സ്വന്തം ഇണ കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം എന്താ ഇങ്ങനെ പറയുന്നതിന്? മറ്റുള്ള ബന്ധങ്ങൾ പോലെയല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. പരസ്പരം ശരീരങ്ങൾ പോലും ഷെയർ ചെയ്യുന്നൊരു ബന്ധമായതുകൊണ്ട് തന്നെ ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഛർദ്ദിക്കുന്നതായാലും അതുപോലെ തന്നെ തുമ്മുന്നതായാലും ടോയ്ലറ്റിൽ പോകുന്നതാണെങ്കിലും ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ സ്വന്തം ഭാര്യയോ ഭർത്താവോ കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഒന്നാമതായി. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയുമായോ ഭർത്താവുമായോ അടുത്ത് സംസാരിക്കാനാണെങ്കിലും ശാരീരികപരമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാനാണെങ്കിലും നല്ല വൃത്തിയോടുകൂടി വേണം സമീപിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും സമീപിക്കുമ്പോൾ എന്തിനാണെങ്കിലും അത് വൃത്തിയോടുകൂടി ആകണം എന്നുള്ളതാണ്. കാരണം ഒരു മടുപ്പ് അവിടെ വരാൻ പാടില്ല. അപ്പോൾ നാം ഒരുപാട് കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ആളുകളുടെ കേസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു 2 കേസുകൾ ഞാനിവിടെ വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തെ കേസ്, ഒരു സഹോദരി തൻ്റെ സഹോദരനെയും കൂട്ടി കൗൺസിലിങ്ങിന് വരികയാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് വന്ന് ആ സ്ത്രീയുടെ പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് 2 ആഴ്ചയായി ഗൾഫിൽ നിന്ന് വന്നിട്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 വർഷമേ ആയിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി, 2 മാസം കഴിഞ്ഞ ഉടനെ ഗൾഫിലേക്ക് പോയി, ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് 2 ആഴ്ചയായി, എന്നിട്ടും ഭർത്താവ് ഒരു ശാരീരികപരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആ സഹോദരിയുടെ പരാതി. അങ്ങനെ കൗൺസിലർ പറഞ്ഞു സഹോദരിയോട്, എനിക്ക് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടൊന്ന് സംസാരിക്കണം, ഹസ്ബൻഡിനെ കൂട്ടിയിട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അടുത്ത ആഴ്ച അവർ ഹസ്ബൻഡിനെ കൂട്ടി വന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഈ എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ മറുപടി, യഥാർത്ഥത്തിൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന അന്നും അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസവും ഞാൻ ശാരീരികപരമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി എൻ്റെ ഭാര്യയെ ഞാൻ സമീപിച്ചതാണ്. ആ സമീപിക്കുന്ന സമയത്ത് അവൾ എന്തോ ഡ്രസ്സ് മാറുന്നതിനിടയിൽ അവളുടെ ബ്രസ്റ്റിൻ്റെ അടുത്ത് വളരെയധികം ചളി കെട്ടി നിൽക്കുന്നതായിട്ട് ഞാൻ കാണാനിടയായി. ആ ഒരു ചളി കണ്ടപ്പോൾ എനിക്ക് ആ ശരീരത്തോട് എന്തോ ഒരു അറപ്പ് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ അന്ന് പിന്മാറി. അടുത്ത ദിവസം വന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നപ്പോൾ പിന്നീട് എനിക്ക് ആ ഒരു ശരീരത്തോട് അട്രാക്ഷൻ കുറയുകയും ചെയ്തു. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ എന്ന് ഭർത്താവ് തുറന്നു പറഞ്ഞപ്പോൾ അത് ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഭാര്യ പിന്നീട് വൃത്തിയോടുകൂടി നടക്കുകയും ചെയ്തപ്പോൾ അവരുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷത്തോടുകൂടി അവർക്ക് അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ നിസാരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, വൃത്തിയുടെ പ്രശ്നം കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു കേസ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു വീട്ടിൽ എപ്പോഴും ബഹളമാണ്, അടിയാണ്, അച്ഛൻ മക്കളെ പിടിച്ചടിക്കുന്നു, ഭാര്യയെ പിടിച്ചടിക്കുന്നു, എപ്പോഴും ബഹളമാണ്, ഒരു സമാധാനവും ഇല്ലാത്ത ഒരു കുടുംബം. അങ്ങനെ ഭാര്യ കൗൺസിലറെ വിളിച്ചു, കൗൺസിലർ വീട്ടിൽ ചെന്നു. അപ്പോൾ ഭാര്യയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ അച്ഛൻ വൈകിട്ട് വരും, മക്കളെയൊക്കെ പിടിച്ചടിക്കും, പഠിക്കാത്തതിനും അതിനും ഇതിനൊക്കെ ചീത്ത പറയും, എന്നെയും ഇടക്ക് പിടിച്ചടിക്കും, ഭയങ്കര പ്രശ്നമാണ്, അദ്ദേഹത്തെ കൊണ്ട് സഹി കെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കാണാനായിട്ട് മറ്റൊരു ദിവസം കൗൺസിലർ വരികയുണ്ടായി. അങ്ങനെ ഭർത്താവുമായി മീറ്റ് ചെയ്തു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിനുള്ള കാരണമെന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു,
എനിക്കിപ്പോൾ 45 വയസ്സായി. എൻ്റെ ഭാര്യ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ദേഷ്യവും കലിപ്പും വരുമ്പോൾ ഞാനത് മക്കളെ പിടിച്ചടിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചെയ്യരുത് ചെയ്യരുതെന്ന്, പക്ഷേ പലപ്പോഴും എൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് സംസാരിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ, അദ്ദേഹത്തിന് 45 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിങ്ങളെന്താണ് ശാരീരികപരമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യം പ്രകടിപ്പിക്കാത്തത് എന്നുള്ളത് ചോദിച്ചു. അപ്പോഴാണ് ആ സ്ത്രീ തുറന്നു പറയുന്നത്, യഥാർത്ഥത്തിൽ എനിക്കും അദ്ദേഹത്തെക്കാൾ കൂടുതൽ താല്പര്യമുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപ്പ് നാറ്റം കാരണം എനിക്ക് അടുത്ത് പോയിരിക്കാൻ പോലും മനസ്സില്ല. അദ്ദേഹത്തിൻ്റെ വേർപ്പ് നാറ്റം കാരണം ഞാൻ തൊട്ടടുത്ത റൂമിൽ എൻ്റെ മക്കളുടെ കൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അദ്ദേഹം നേരവണ്ണം ഒന്ന് കുളിക്കുക പോലുമില്ല. അദ്ദേഹം വൃത്തിയിൽ നടക്കുകയാണെങ്കിൽ എനിക്കും താല്പര്യക്കുറവൊന്നുമില്ല, എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഞാനും ഇത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഈ ഭർത്താവിൻ്റെ വൃത്തി കുറവും വേർപ്പ് നാറ്റവും കാരണമാണ് ഞാൻ ഇതിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നിസ്സാരമായ കാരണമാണ് കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു കാരണമായി മാറിയത്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ആ സ്ത്രീയെ ആ പുരുഷനെ പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്നീട് ആ പുരുഷൻ വളരെയധികം വൃത്തിയോടുകൂടി നടക്കുകയും ചെയ്തപ്പോൾ അവരുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷമുണ്ടായി. അടിയും പിടിയും എല്ലാം ഒഴിവാക്കുകയും നല്ല സമാധാനത്തോടുകൂടി അവരിപ്പോഴും കഴിയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആകർഷണം കുറയുന്നതിനുള്ള കാരണങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ വൃത്തിയുടെ ഭാഗമായിട്ടാണ്. നിസ്സാരമായ കാര്യമാണെങ്കിലും അത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ വളരെയധികം വൃത്തിയിൽ വേണം എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, നാം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മാലിന്യങ്ങൾ ഒരിക്കലും സ്വന്തം ഇണ കാണാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി.